എല്ലാവർക്കും നമസ്കാരം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ എന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്ക് ഗോൾസ് എന്ന് പറയുന്നത് ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എന്താണ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞു അതാണ് ഫസ്റ്റ് ടോപ്പിക്ക് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്ന കമ്പോണൻസ് ഓഫ് നെറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് അതായത് എന്താണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു ആ നെറ്റ്വർക്കിൽ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞു അതായത് ഒരു സെർവർ ഉണ്ടാവും ക്ലയൻറ്റ് ഉണ്ടാവും ഒരു ട്രാൻസ്മിഷൻ മീഡിയ വേണം അതുപോലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം ഇതൊക്കെയാണ് എന്തു ചെയ്യുന്നത് അതിലെ കമ്പോണൻസ് എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഗോൾ എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഒരു എന്യൂമറസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസും സർവീസസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇതെന്തിനാണ് നമ്മളിങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് നമ്മളൊരു കമ്പ്യൂട്ടേഴ്സിന് തമ്മിൽ നെറ്റ്വോർക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഇമെയിൽ ആവാം ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആവാം ഓൺലൈൻ ചാറ്റ് ആവാം ടെലിഫോൺ 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 ആവാം വീഡിയോ ടെലിഫോൺ കോൾസ് ആവാം അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ആവാം ഏതെങ്കിലും രീതി ഈ ഒക്കെ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇനി ഒരു നെറ്റ്വർക്ക് അലൗ ചെയ്യുന്ന എന്താണ് ഷെയറിങ് ഓഫ് നെറ്റ്വർക്കും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ റിസോഴ്സസും ആണ് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അലൗ ചെയ്യുന്നത് ഇനി ഇവയുടെ ഗോൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിങ് ആണ് അതായത് നമുക്കറിയാം എന്താണ് നമുക്ക് ഒരു കമ്പ്യൂട്ടേഴ്സിലെ എല്ലാ പ്രോഗ്രാംസ് ഡാറ്റാസ് ഫയൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ സാധിക്കും അതാണ് എന്ത് ചെയ്യുന്നത് റിസോഴ്സ് ഷെയറിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീയബിലിറ്റിയാണ് അതായത് റിലിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഹൈ റിലിയബിലിറ്റി ആണുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ ആണ് എന്തുള്ളത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ഫയൽസും എന്തു ചെയ്യണം ഒന്നി കൂടുതൽ മെഷീൻസിൽ ഒന്നല്ല രണ്ട് കൂടുതൽ മെഷീൻസ് മെഷീൻസിൽ എന്തു ചെയ്യുകയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ എന്തു ചെയ്യുകയാണ് ഫെയിൽ ഫെയിലുവർ ആവാമെന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യുകയാണ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ റിലിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യുകയാണ് ഒരു ഡാറ്റാസ് ഒരിക്കലും ലോസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് എന്തു ചെയ്യുന്ന പറയുന്നത് ഒരു നെറ്റ്വർക്ക്സിൽ ഡാറ്റാസ് എവിടെയെങ്കിലുമൊക്കെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഇനി കോസ്റ്റ് ഫാക്ടർ അതായത് കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫോർ എക്സാമ്പിൾ അറിയാതെ തന്നെ നമ്മുടെ ലാബ് ലാബിൽ നമ്മൾ സിസ്റ്റംസൊക്കെ അതിൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അറിയാം നമുക്കറിയാം അതായത് അപ്പോൾ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇല്ല അപ്പോൾ നമ്മൾ അതിന് പകരം ഒരുപാട് സിസ്റ്റംസ് എന്തു ചെയ്യണം അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ സിസ്റ്റംസ് വാങ്ങിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതില്ലാത്ത സ്പെസിഫിക്കേഷൻസ് കുറഞ്ഞ സിസ്റ്റംസ് പോലും അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വർക്ക് ചെയ്യാൻ സാധിക്കും ഒരു പവർഫുൾ സിസ്റ്റം വെച്ചിട്ട് എല്ലാം കൂടെ നെറ്റ്വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പവർഫുൾ സിസ്റ്റത്തിൻ്റെ ബേയ്സിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ബാക്കി ക്ലയൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ടാവാം വർക്ക് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യും അതിൽ കിട്ടും അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ദെൻ ഇൻക്രീസ് പെർഫോമൻസ് ആണ് അതായത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു നെറ്റ് വർക്കിങ്ങിൽ നമ്മുടെ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇതിൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പോൾ ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ പ്രോസസ്സേഴ്സ് മാറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഒരു നെറ്റ്വർക്ക്സിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ് ലാർജാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ എന്ത് ചെയ്യുക സോറി ഒരു സ്റ്റാൻഡ് ലോൺ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്തു ചെയ്യുകയാണ് അതിന് ഒരു അതിൽ ഏതാണോ എത്ര ഇപ്പോൾ എയ്റ്റ് ജി ബി റാമൊക്കെ സോറി ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അത്രേ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മറ്റത് ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് അതായത് കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്ന ഇവിടെ പവർഫുള്ളാണ് കാരണം എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഡാറ്റാസ് ഡാറ്റാസിനെ എല്ലാറ്റിനും നമുക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈസിയായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്ന പ്രൊമോട്ട് കൊളാബറേഷനാണ് അതായത് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ അറ്റ് എ ടൈമിൽ ഒന്നി കൂടുതൽ യൂസേഴ്സിന് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ലോഗിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് എന്താ വെച്ചാൽ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ടോപ്പോളജി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓൾറെഡി നമ്മൾ ജി ഐയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് ടോപ്പോളജി എന്നുള്ളതൊക്കെ ഇവിടെ ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ് ഒരു അതായത് ഒരു നെറ്റ്വർക്കിങ്ങിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ആ ഒരു സംവിധാനത്തിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത് അതായത് ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ദ ആക്സസ് മെത്തേഡ് ആൻഡ് ഗവൺ ഗവൺ ഗവേൺസ് ദി റൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതായത് നമുക്കറിയാം ഇറ്റ്സ് എ വേ ഓഫ് കണക്റ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത് കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ത് ഒരു ടോപ്പോളജി എന്ന് പറയുന്നത് ഇനി ഡിഫറെൻ്റ് ടോപ്പോളജീസ് ഏതൊക്കെയാണ് സ്റ്റാർ സ്റ്റാർ നെറ്റ്വർക്ക് റിങ് ബസ് കംപ്ലീറ്റ് കണക്റ്റഡ് നെറ്റ്വർക്ക് മെഷ് ട്രീ ഇത്രയാണ് എന്തു ചെയ്യുന്നത് അതിൻ്റെ നെറ്റ് ഡിഫറെൻ്റ് നെറ്റ്വർക്ക്സ് പറയുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സെൻട്രൽ നോഡ് ഉണ്ടായിരിക്കും അതിനെ അതിനെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് അതിനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് നോഡ്സ് ഉണ്ടായിരിക്കും ഈ പരസ്പരം കണക്ട് ചെയ്യുന്ന ഓരോ അതിൽ ഓരോ ഇൻഡിവിജ്വൽ നമ്മൾ നമ്മളെന്താ പറയുന്നത് നോഡ്സ് എന്ന് പറയുന്നത് റിങ് ആവുമ്പോൾ റൗണ്ട് ഷേപ്പ് ആയിരിക്കും ബസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട് ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എത്രയാണ് എന്ത് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അതും ഓൾറെഡി നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർ നെറ്റ്വർക്കിംഗ് എന്നാണ് ഇൻറ്റർ നെറ്റ്വർക്കാണ് അതായത് ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന എന്താണ് ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻറ്റർ അതായത് ബിറ്റ്വീൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ് എന്തു ചെയ്യുന്നത് അവിടെ ഇൻറ്റർ നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഈ ഒരു ഇൻറ്റർനെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റാണ് ഇൻ്റർ കണക്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് യൂസിങ് നെറ്റ്വർക്ക് റൗട്ടേഴ്സ് ഒരു നെറ്റ്വർക്ക് റൗട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് കൂടുതൽ നെറ്റ്വേർസ് നെറ്റ്വർക്ക്സിന് അമേരി ഇൻ്റർ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തു ചെയ്യുന്നത് അവിടെ എന്നൊരു കൺസെപ്റ്റാണ് ഇൻറ്റർ നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് അതായത് അങ്ങനെ കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാക്കറ്റ്സിനൊക്കെ നമുക്ക് ഈസിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നു അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്കാണ് എന്ത് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നെറ്റ് നെറ്റ്വർക്കുകളുണ്ട് അവ തമ്മിൽ എന്തു ചെയ്യാണ് പരസ്പരം കമ്മ്യൂണി കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്തു ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ കമ്പോണൻസ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോ പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോൾ ഉണ്ട് ഗ്ലോബൽ അഡ്രസ് ഫോർമാറ്റ് ഉണ്ട് അതേപോലെ തന്നെ റൂൾസ് റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാക്കറ്റ്സിന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് റൗട്ടേഴ്സ് ഉണ്ട് ഇതൊക്കെയാണ് എന്തു ചെയ്യുന്നത് അതിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യാണ് ഒരു സിം സ്മോൾ ഇൻ്റർനെറ്റ് ഉണ്ട ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം രണ്ട് ലാൻ യൂസ് ചെയ്യാം ആ ലാൻ യൂസ് ചെയ്തിട്ട് പരസ്പരം എന്തു ചെയ്യുകയാണ് ഒരു റൗട്ടറോ അല്ലെങ്കിൽ ഒരു ഹബ്ബോ യൂസ് ചെയ്തിട്ട് എന്തു ചെയ്യണം ആ രണ്ട് ലാനിനെ തമ്മിൽ തമ്മിലെന്ത് ചെയ്യുകയാണ് നമ്മൾ കണക്റ്റ് ചെയ്യണം അങ്ങനെയാണ് നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ഇൻറ്റർനെറ്റ് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുക ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക ലെയർ ത്രീ ആയിരിക്കും ഒ എസ് ഐ ഐ എസ് ഒ മോഡലായിരിക്കും എന്നുണ്ടാവാം അതിൽ എൻഫോഴ്സ് ചെയ്യുന്നുണ്ടാവുക ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ഇൻ്റർനെറ്റും അതേപോലെ തന്നെ ഇൻട്രാനെറ്റും അതേപോലെ തന്നെ എക്സ്ട്രാനെറ്റുമാണ് ഇവിടെ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്ലോബ് ഗ്ലോബൽ സിസ്റ്റമാണ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ദി ഇൻ്റർനെറ്റ് സ്യൂട്ട് ടു ലിങ്ക് ഡിവൈസസ് ഇൻ ദി വേൾഡ് വൈഡ് അതായത് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക് ആണ് ഒരുപാട് നെറ്റ്വർക്ക് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള നമ്മൾ നമ്മളെന്ത് പറയുക ഇൻ്റർനെറ്റ് എന്ന് പറയാം ഇവിടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഗവേണൻസ് അവിടെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം എവിടെ എന്ത് ചെയ്യുക ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് അല്ല വരുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക പല സിസ്റ്റംസിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിന് എന്ത് ചെയ്യുന്നില്ല കാര്യമായിട്ടുള്ള ഡാറ്റ ലോസ്റ്റിംഗ് ഒന്നും നമ്മൾ എഫെക്ട് ചെയ്യണില്ല എന്നുള്ളതും നെക്സ്റ്റ് എന്ന് പറയുന്നത് ആണ് അതായത് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നതാണ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് വിത്ത് എൻ എൻ്റർപ്രൈസ് ഏതെങ്കിലും ഒരു ഫേമിൻ്റെ എന്തെങ്കിലും എങ്കിലും ആണെങ്കിൽ ഒരു ഫേം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ആണെങ്കിൽ ആ കോളേജിൻ്റെ ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ ടീച്ചേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മളെന്താ പറയുക ഇവിടെ ഇൻട്രാനെറ്റ് എന്ന് പറയുക അതായത് മെയിൻ പർപ്പസ് ഓഫ് ഇൻ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് എ ഷെയർ കമ്പനി ഇൻഫോർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് എമംഗ് എംപ്ലോയീസ് ആ എംപ്ലോയിസിന് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നത് അതായതിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയിലുള്ള നെറ്റ്വർക്കാണ് എന്ത് ചെയ്യുന്നത് ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന ഇനി എക്സ്ട്രാനെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ തന്നെ കുറച്ചും കൂടെ അവരെ ക്ലൈൻ്റുകൾ ക്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് തന്നെയാണത് അപ്പോൾ അവരെനേഴ്സോ അല്ലെങ്കിൽ വെൻ്റേഴ്സോ സപ്ലയേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സോ ആവാം അവർക്കൊക്കെ ആയിട്ടുള്ള നമ്മൾ നമ്മളെന്ത് പറയുന്നത് എക്സ്ട്രാ എന്ന് പറയാം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ ആണെങ്കിൽ സ്റ്റുഡൻസിനും പാരൻസിനും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മളെന്താ പറയുന്നത് എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്